വലിയ പ്രതീക്ഷയോടെ വന്ന് അതിലും വലിയ നിരാശയോടെ തിയേറ്ററുകളിൽ നിന്ന് മടങ്ങേണ്ടി വന്ന സിനിമകളും ഒട്ടേറെയുണ്ട്. 2016 ആ പട്ടികയിൽ പ്രമുഖ താരങ്ങളുടെ സിനിമകളൊക്കെ ഇടം നേടുന്നു. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ലാത്ത, പരീക്ഷിച്ചിട്ടില്ലാത്ത വ്യത്യസ്തമായ സബ്ജക്ട് ആണ്. ഫഹദ് ഫാസിൽ നായകനായ മൺസൂൺ മാംഗോസ് ആയിരുന്നു 2016 നിരാശപ്പെടുത്തിയ ആദ്യ പ്രമുഖ ചിത്രം. അമേരിക്കയിലടക്കം ചിത്രീകരണം നടത്തിയ സിനിമയ്ക്ക് അഭിപ്രായത്തിലും കളക്ഷനിലും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മമ്മൂട്ടിയെ നായകനാക്കി എ കെ സാജൻ സംവിധാനം ചെയ്ത പുതിയ നിയമത്തിന് ആരാധകരുടെ പ്രതീക്ഷകൾക്കൊപ്പം നിൽക്കാനായില്ല. രാജേഷ് പിള്ളയുടെ അവസാന ചിത്രം വേട്ട വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ നിരാശയായിരുന്നു ഫലം. പൃഥ്വിരാജിന്റെ ഡാർവിന്റെ പരിണാമവും ജെയിംസ് ആൻഡ് ആലീസും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നില്ല. രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ബിജു മേനോൻ നായകനായ ലീല വിവാദങ്ങൾ ഏറെ ഉണ്ടാക്കിയത് ബോക്സ് ഓഫീസിൽ ദോഷം ചെയ്തു. പുതുമയാർന്ന അവതരണം എന്ന നിലയിൽ എത്തിയ കുഞ്ചാക്കോ ബോബന്റെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി ഏറെ നിരാശപ്പെടുത്തി. കുഞ്ചാക്കോ ബോബനും ജയസൂര്യയും പ്രധാന വേഷങ്ങളിലെത്തിയ റോഷൻ ആൻഡ്രൂസ് ചിത്രം സ്കൂൾ ബസിനും പ്രേക്ഷകരെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല. ഉദയ് അനന്തൻ സംവിധാനം ചെയ്ത വൈറ്റ് ബോക്സ് ഓഫീസിൽ വൻ തകർച്ചയായി. ഇടി, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയവയാണ് ബോക്സ് ഓഫീസിൽ തിരിച്ചടി ഏറ്റുവാങ്ങിയ മറ്റ് പ്രമുഖ താരചിത്രങ്ങൾ. 2016 ജനപ്രിയ താരം തീർച്ചയായും മോഹൻലാൽ തന്നെയാണ്. ഒപ്പം ശ്രദ്ധിക്കപ്പെട്ട സാന്നിധ്യമായി മാറിയ ചില താരങ്ങളുമുണ്ട്. ഒറ്റ സിനിമ കൊണ്ട് തന്നെ താരപരിവേഷം നേടിയവരും ശ്രദ്ധേയരായ താരങ്ങളിലേക്ക്. 2016 മലയാള സിനിമയ്ക്കായി നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മണികണ്ഠൻ എന്ന നടനാണ്. രാജീവ് രവി സംവിധാനം ചെയ്ത കമ്മട്ടിപ്പാടത്തിൽ ബാലൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച മണികണ്ഠൻ പ്രേക്ഷകരെ ഒന്നാകെ കയ്യിലെടുത്തു. വിസ്മയിപ്പിക്കുന്ന അഭിനയം കാഴ്ചവെച്ച മണികണ്ഠൻ യഥാർത്ഥത്തിൽ സിനിമയിലെ നായകനെ പോലും കടത്തിവെട്ടുകയായിരുന്നു. കമ്മട്ടിപ്പാടത്തിൽ തന്നെ ഗംഗ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച വിനായകനും തന്നിലെ നടനെ അവിസ്മരണീയമാക്കി. നായക വേഷത്തിൽ തന്നെ എത്തിത്തിളങ്ങിയ താരം വിഷ്ണു ഉണ്ണികൃഷ്ണനാണ്. കട്ടപ്പനയിലെ ഋത്വിക് റോഷനിലൂടെ വിഷ്ണു ഒരു ജനപ്രിയ നായക പരിവേഷമാണ് സ്വന്തമാക്കിയത്. പാവാട, പ്രേതം, വെൽക്കം ടു സെൻട്രൽ ജയിൽ തുടങ്ങിയ സിനിമകളിലൂടെ ഷറഫുദ്ദീനും കൈനിറിയ സിനിമകളുമായി ഹാസ്യതാരം ഹരീഷും 2016 തിളങ്ങി. സ്റ്റൈലിലെയും ഗപ്പിയിലെയും വ്യത്യസ്ത വേഷങ്ങൾ ടൊവിനോ തോമസിനെയും 2016 ശ്രദ്ധേയനാക്കി. നായകനിരയിൽ പ്രയാഗമാറ്റനാണ് തിളങ്ങിയത്. മഹേഷിന്റെ പ്രതികാരത്തിലെ നായിക അപർണ ബാലമുരളിയും സഹവേഷങ്ങളിലെത്തിയ ലിജോമോളും 2016 ശ്രദ്ധിക്കപ്പെട്ട താരങ്ങളായി. അതേസമയം 2016 ഏറ്റവും വലിയ താരം മോഹൻലാൽ തന്നെയായിരുന്നു. ഒപ്പത്തിന്റെ ബ്ലോക്ക് ബസ്റ്റർ വിജയം, മനമന്ദയിലൂടെയും ജനതാ ഗാരേജിലൂടെയും തെലുങ്കിൽ നേടിയ വിജയങ്ങൾ. ഏറ്റവും ഒടുവിലായി പുലിമുരുകനിലൂടെ സർവകാല റെക്കോർഡുമിട്ട മോഹൻലാൽ തന്നെയാണ് 2016 ജനപ്രിയ താരവും.